നാടൻ പശുക്കളുടെ ഗുണവും ആവശ്യകതയും ജനങ്ങളിലെത്തിക്കാൻ ഫെബ്രുവരി 17-ന് മഞ്ചേശ്വരത്ത് നിന്ന് ആരംഭിച്ച ശതദിന കാളവണ്ടി യാത്ര കോഴിക്കോട് എത്തി. അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശത്തു നിന്നും പശുക്കളെ എത്തിക്കാൻ തുടങ്ങിയതോടെ നാടൻ പശുക്കൾ വംശനാശം നേരിടാൻ തുടങ്ങി. 60-കളിൽ ഓരോ വീട്ടിലും ഒരു നാടൻ പശു ഉണ്ടായിരുന്നു. അതിനാൽ തന്നെ ജൈവവളമായും ഔഷധമായും വീട്ടാവശ്യങ്ങൾക്കും ബുദ്ധിമുട്ടായിരുന്നില്ല. എന്നാൽ നാടൻ പശുക്കൾക്ക് വംശനാശം വരുത്തുന്ന രീതിയിലുള്ള ദ കേരള ലൈഫ് സ്റ്റോക്ക് ഇംപ്രൂവ്മെന്റ് ആക്ട് 1961 നിലവിൽ വന്നതോടെ വീട്ടിലെ മൂരികൾക്ക് ലൈസൻസ് എടുക്കണമെന്നും അല്ലാത്ത പക്ഷം മൃഗാശുപത്രിയിൽ നിന്നും ഉദ്യോഗസ്ഥരെത്തി വന്ധീകരിക്കുമെന്നുമുള്ള അവസ്ഥയായി. കർശനമായി നോക്കുന്നില്ലെങ്കിലും ഇപ്പോഴും ആക്ട് ഉണ്ട്. പശുക്കളുടെ ഗവ്യങ്ങൾ ഉപയോഗിച്ച് ഭക്ഷ്യവസ്തുക്കൾ കൃഷി ചെയ്യുന്ന കാലം പോയി. ഇപ്പോൾ രാസവളങ്ങൾ ഉപയോഗിച്ച് വിഷമാണ് കൃഷി ചെയ്യുന്നത്. അമിതമായ കീടനാശിനി പ്രയോഗം മൂലം പരാഗണം നടത്തേണ്ട ഷഡ്പദങ്ങൾ ഇല്ലാതായി. ഇത്തരത്തിൽ നാടൻ പശുക്കളുടെ അപ്രതീക്ഷമാവൽ ജൈവഘടനയെ തന്നെ ബാധിച്ചിരിക്കുന്നു. അപകടകരമായ അവസ്ഥയിലേക്കാണ് ജനങ്ങൾ പോകുന്നത് എന്ന സന്ദേശം ജനങ്ങളിലെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വേദിയും ഗ്രഹജ്യോതി ഗോശാലയും സംയുക്തമായി ശതദിന കേരള യാത്ര സംഘടിപ്പിച്ചത്. പാറശാലയിൽ യാത്ര അവസാനിക്കും. ലോക ഗിന്നസ് റെക്കോർഡ് നേടിയ മാണിക്യം എന്ന പശുവും രാജസ്ഥാനിലെ കച്ചിൽ നിന്നുള്ള കാളകളും യാത്രയുടെ പ്രധാന ആകർഷണമാണ്. 45 ഡിഗ്രി ചൂടിൽ വരെ ഇവയ്ക്ക് ജീവിക്കാനാകും. നാടൻ പശുക്കളുടെ നന്മ നാടിനെ അറിയിക്കാൻ ലോകത്തിലെ ഏറ്റവും ചെറിയ പശുവായ മാണിക്യവുമുണ്ട്. വെച്ചൂർ ഇനത്തിൽപ്പെട്ട പശുവാണ് മാണിക്യം. വയസ്സ് 14. 61.1 സെന്റിമീറ്റർ ആണ് ഉയരം. 2015 ലോകത്തെ ഏറ്റവും ചെറിയ പശുവെന്ന ഗിന്നസ് റെക്കോർഡ് മാണിക്യത്തിന് ലഭിച്ചത്. വംശനാശം വന്ന 20 ഇനങ്ങൾ ഉൾപ്പെടെ 60-ഓളം പശുക്കളുടെ ഉടമയായ കോഴിക്കോട് വേലൂരിലെ NV ബാലകൃഷ്ണന്റെ കാമധേനു നാച്ചുറൽ ഫാമിലാണ് കേരളത്തിന്റെ സ്വകാര്യ അഹങ്കാരമുള്ളത്. ലോകത്തിലെ ഏറ്റവും ചെറിയ പശുവാണ് മാണിക്യം. വെച്ചൂർ ഇനത്തിൽപ്പെട്ട പശുക്കളാണ്. ഞങ്ങൾ ഇന്ത്യയിലെ 10-60-ഓളം മൃഗനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പശുക്കളെ വളർത്തുന്ന ഫാമാണ്. ഫാം അത്തോളിയാണ്, കാമധേനു നാച്ചുറൽ ഫാമാണ്. പിന്നെ പാലും പാലുൽപ്പന്നങ്ങളും നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. ഏറ്റവും മിൽക്ക് എന്ന് പറഞ്ഞാൽ കോഴിക്കോട് മാർക്കറ്റിൽ മാണിക്യം മിൽക്ക് എന്ന ബ്രാൻഡിൽ 200 രൂപയ്ക്ക് ഞങ്ങൾ വിൽപ്പന നടത്തുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.